എന്തിനേറെ കലാലയങ്ങളിൽ വരെ ശരീരം മെലിഞ്ഞുണങ്ങിയതിന്റെ പേരിൽ പരിഹാസ്യരാകുന്ന നിരവധി മനുഷ്യർ. നിങ്ങൾ കരുതുന്നത് പോലെ തടി കുറയ്ക്കാനല്ല, തടി കൂട്ടാനാണ് പ്രയാസം. പെട്ടെന്ന് തടി വെക്കാൻ വേണ്ടി ഒരേ സമയം ഒരു 10-20 കോഴിമുട്ട ഒരുമിച്ച് കഴിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. പൊണ്ണത്തടിക്കാരനായ ഒരാൾക്ക് ഉണ്ടാവുന്നതിനേക്കാൾ വളരെ എളുപ്പമായിട്ട് മരണത്തിലേക്ക് നടന്നു നീങ്ങാനുള്ള സാധ്യത അണ്ടർ വെയ്റ്റോടുകൂടി വന്ന് ശരീരം മെലിഞ്ഞ് ശുഷ്കിച്ച് ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ട ഒരു വിഭാഗം ആളുകളായിരിക്കും. മെലിഞ്ഞവർ വ്യായാമം ചെയ്യുന്നത് വീണ്ടും അവരെ മെലിയിപ്പിക്കും എന്നുള്ളത് ഒരു അവാസ്തവമായ കാര്യമാണ്. തടി കുറയ്ക്കേണ്ടവർ വ്യായാമം ചെയ്യുന്നു, തടി കൂട്ടേണ്ടവർ വ്യായാമം ചെയ്യണം. ഹായ്, ഞാൻ ഡോക്ടർ അഫ്സൽ. ഡോക്ടർ പി ആലിക്കുട്ടീസ് കോട്ടക്കൽ ആയുർവേദ ആൻഡ് മോഡേൺ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. നാം മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു വെച്ചതുപോലെ കേരളത്തിലെ 40% പേരും ഒബീസിറ്റി ഉള്ളവരോ അല്ലെങ്കിൽ ആ റിസ്ക് കാറ്റഗറിയിലോ ഉൾപ്പെടുന്നവരാണ്. പക്ഷേ നമുക്കിടയിൽ വേറൊരു വിഭാഗം ആളുകളുണ്ട്. കുടുംബ സാമൂഹിക തലങ്ങളിലും എന്തിനേറെ കലാലയങ്ങളിൽ വരെ ശരീരം മെലിഞ്ഞുണങ്ങിയതിൻ്റെ പേരിൽ പരിഹാസ്യരാകുന്ന അല്ലെങ്കിൽ കളിയാക്കപ്പെട്ട് കൊണ്ടിരിക്കുന്ന നിരവധി മനുഷ്യർ, അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. എന്തുകൊണ്ട് ഞാൻ തടിക്കുന്നില്ല? ഓരോരുത്തരും അത്തരക്കാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്. പ്രധാനമായും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ ഘടകം പാരമ്പര്യമാണ്. ഒരു നാച്ചുറലി തടിച്ച അച്ഛനമ്മമാർക്ക് ഉണ്ടാവുന്ന മക്കൾ പൊതുവെ സ്വാഭാവികമായും അത് ആ ഒരു ബോഡി പാറ്റേണോട് കൂടിയാണ് ഉണ്ടാവാറ്. അതുപോലെ ഓപ്പോസിറ്റും മെലിഞ്ഞ അച്ഛനമ്മമാർക്കുണ്ടാവുന്ന മക്കൾ ഒരു സാധ്യത അവരുടെ ലൈഫ് ത്രൂ ഔട്ട് ഒരു മെലിഞ്ഞ പ്രകൃതിക്കാരാവാനാണ് സാധ്യത. രണ്ടാമത്തത് ഹൈപ്പർ തൈറോയിഡിസം എന്ന ഒരു രോഗാവസ്ഥയാണ്. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ TSH പിറ്റുവിറ്ററി ഗ്ലാൻഡ് കൂടുതലായിട്ട് ഉൽപ്പാദിക്കപ്പെടുമ്പോൾ, നമുക്കറിയാം തൈറോയിഡ് ഹോർമോണാണ് നമ്മുടെ ബോഡി മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ ബോഡി മെറ്റബോളിസം കൂടുന്നത് കൊണ്ട് നമ്മുടെ കാലറികൾ ഓവറായിട്ട് ബേൺ ചെയ്യുന്നു, അത് ക്രമേണ ശരീരത്തെ മെലിയിപ്പിക്കുന്നു, ക്ഷയിപ്പിക്കുന്നു. അപ്പോൾ നിർബന്ധമായും ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ആളുകൾ ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ അത്യാവശ്യമായി നേടേണ്ടതാണ്. ആയുർവേദത്തിലും തൈറോയിഡിന് നല്ല പരിഹാര മാർഗങ്ങളുണ്ട്. മൂന്നാമതായിട്ട് Type 1 പ്രമേഹമാണ്. Type 1 പ്രമേഹം ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് പ്രമേഹം. പാൻക്രിയാസിലെ ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ നശിപ്പിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ അവസ്ഥ കൂടിയാണ് ഈ Type 1 പ്രമേഹം എന്ന് പറയുന്നത്. അത് നമ്മുടെ ഗ്ലൂക്കോസിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ പാൻക്രിയാസ് ഗ്രന്ഥികൾക്ക് കഴിയാതെ വരികയും അത് യൂറിലൂടെ പുറന്തള്ളുകയും അതുവഴി നമ്മുടെ ഇൻപുട്ടായിട്ട് കഴിക്കുന്ന ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യപ്പെടാതെ അങ്ങനെ മൂത്രത്തിലൂടെ പോകുന്നൊരവസ്ഥ. നാലാമതായി IBD എന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസാണ്. ഇറിറ്റബിൾ ബവൽ ഡിസീസ് എന്ന് പറയുന്ന നമ്മുടെ ക്രോൺസ് ഡിസീസ് അല്ലെങ്കിൽ അൾസറേറ്റീവ് കൊളൈറ്റിസ് പോലുള്ള ശരീരത്തിൻ്റെ ആമാശയ കുടലുകളെ ബാധിക്കുന്ന അവസ്ഥ. ഇത് പലപ്പോഴും നമ്മുടെ ഭക്ഷണ രീതികളിൽ പല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ട് നമുക്ക് ഒരു നിയന്ത്രണങ്ങൾ വരുന്നതുകൊണ്ട് ന്യൂട്രീഷൻസ് ആയ ഭക്ഷണം കഴിക്കാനും അതോടൊപ്പം അതുവഴി ശരീരം തടിപ്പിക്കുന്നതിനെ അത് മന്ദീഭവിക്കും ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഇതും ചികിത്സിച്ച് ഭേദമാക്കേണ്ട ഒന്ന് തന്നെയാണ്. അഞ്ചാമത്തെ ഒരു കാര്യം ഈറ്റിംഗ് ഡിസോർഡേഴ്സാണ്. പല വിധത്തിലുള്ള അസുഖങ്ങൾ, ഇത് പ്രധാനമായിട്ടും കൗമാരക്കാരായ പെൺകുട്ടികളിൽ ഉണ്ടാവുന്ന ഈ അനോറെക്സിയ നെർവോസ പോലുള്ള അവസ്ഥ. എന്ന് വെച്ചാൽ ശരീരത്തെക്കുറിച്ച് ഓവർ കോൺഷ്യസ് ആയി വൊമിറ്റിങ്, അതുപോലെ ഭക്ഷണത്തിനോടുള്ള അവേഷൻ, സ്വയം ഛർദ്ദിക്കുക, ഭക്ഷണം കഴിച്ച് സ്വയം ഛർദ്ദിപ്പിക്കാൻ ശ്രമിക്കുക, അങ്ങനത്തെയുള്ള ഒരു അവസ്ഥ. അത് തടിക്കുന്നതിനെ വെറുക്കുന്ന ഒരു ഫലമായിട്ട് കിട്ടേണ്ട ന്യൂട്രിയൻസും വൈറ്റമിൻസും ശരീരത്തിന് ചെല്ലാതെ ക്രമേണ ശരീരം മെലിഞ്ഞു പോകുന്ന ഒരവസ്ഥ. പിന്നീട് നമുക്കറിയാം മരുന്നും ചികിത്സയാണ്. ക്യാൻസറിനൊക്കെ ഉപയോഗിക്കുന്ന കീമോതെറാപ്പി അല്ലെങ്കിൽ വീര്യം കൂടിയ ആൻറ്റിബയോട്ടിക്കുകൾ, ഇത്തരം മരുന്നുകൾ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആമാശയത്തിൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കുകയും ഭക്ഷണത്തിനെ കഴിക്കാനുള്ള ഒരു താല്പര്യവും നഷ്ടപ്പെടും. പ്രധാനമായിട്ട് അവർക്ക് ലൂസ് മോഷനോ വൊമിറ്റിങ്ങോ അങ്ങനത്തെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഭക്ഷണം കഴിക്കാതെ വരികയും അതുവഴി ശരീരം മെലിയുന്ന ഒരവസ്ഥ. എങ്ങനെ അറിയാം നമ്മുടെ വെയ്റ്റ് ഹൈറ്റ് റേഷ്യോ എങ്ങനെ അറിയാം? ഇത് ചെറിയൊരു തോതാണ്, BMI, ബോഡി മെറ്റബോളിക് ഇൻഡെക്സ്.
എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ കൊഴുപ്പ് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാരം ഹൈറ്റിനെയും വെയ്റ്റിനെയും വെച്ചിട്ട് അളക്കുന്ന ഒരു തോതാണ്. ഉദാഹരണമായിട്ടൊരു 165 സെൻറ്റിമീറ്റർ ഉള്ള ഒരു പുരുഷനാണെങ്കിൽ അതിൽ നിന്ന് 165 - 100 65 കിലോ പ്ലസ് ഓർ -3 എന്ന് വെച്ചാൽ 68 അല്ലെങ്കിൽ 62 കിലോ ആണ് അയാളുടെ ഒരു ശരാശരി ഭാരം വേണ്ടത്. സ്ത്രീയാണെങ്കിൽ 65 താഴെ വരുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. ഇതിൽ കുറഞ്ഞ് എന്ന് വെച്ചാൽ അതിൻ്റെ റേഷ്യോ നോക്കുമ്പോൾ 18.5 താഴെയാണ് നമ്മുടെ BMI റേറ്റ് വരുന്നതെങ്കിൽ നമ്മൾ അണ്ടർ വെയ്റ്റായ ഗണത്തിൽ പരിഗണിക്കപ്പെടും. ഇനി എന്തൊക്കെയാണ് പ്രത്യാഘാതങ്ങൾ? നമുക്കറിയാം ഒബീസിറ്റി ഈസ് ദ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ഹെൽത്ത് റിസ്ക് എന്നൊക്കെ പറയാം. പക്ഷേ ശരിക്കും ഒബീസിറ്റി മാത്രമാണോ വില്ലൻ? സ്റ്റഡീസ് നമ്മളോട് പറയുന്നത് ഒബീസിറ്റി കൊണ്ടുണ്ടാകുന്ന ഹെൽത്ത് റിസ്കിനേക്കാൾ അധികമാണ് അണ്ടർ വെയ്റ്റ് കൊണ്ട് ഉണ്ടാകുന്നത്. അല്പം ആശങ്കയുണ്ടാകും. കാരണം ഞാൻ പറയാൻ പോകുന്നത് ഈ ഏർലി ഡെത്ത്, നമ്മുടെ ആയുർദൈർഘ്യം കുറയുന്നത് ഒരു പൊണ്ണത്തടിക്കാരനായ ഒരാൾക്ക് ഉണ്ടാവുന്നതിനേക്കാൾ വളരെ എളുപ്പമായിട്ട് മരണത്തിലേക്ക് നടന്നു നീങ്ങാനുള്ള സാധ്യത അണ്ടർ വെയ്റ്റോടുകൂടി വന്ന് ശരീരം മെലിഞ്ഞ് ശുഷ്കിച്ച് ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ട ഒരു വിഭാഗം ആളുകളായിരിക്കും. കാരണം നമുക്കറിയാം, ഒന്നാമത്തെ കാരണം ശരീരം മെലിയുന്നതോടുകൂടി അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വരുന്ന ഒരു ഡെഫിഷ്യൻസി, ആ ഒരു കുറവ് അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാനും അതുവഴി ശരീരം വീണ്ടും അടുത്ത അപകട നിലയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അതേപോലെ എല്ലുകളുടെ സ്വാഭാവിക ബലം കുറയുന്നതോടുകൂടി ഓസ്റ്റിയോപോറോസിസ്, അസ്ഥി സൗഷീരം എന്നൊക്കെ ആയുർവേദത്തിൽ വിളിക്കപ്പെടുന്ന എല്ല് നുരുമ്പിച്ച് പോവുക, അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ നമുക്കറിയാം ചെറിയ മക്കളൊക്കെ ഫ്രാക്ചർ ആവുക, അതൊക്കെ ഈ ഒരു ഇമാസിയേഷൻ കൊണ്ട്, ഈ മെലിഞ്ഞു ഉണങ്ങിയ അവസ്ഥ കൊണ്ട് ഉണ്ടാവുന്ന ഒന്നാണ്. കൂടെ സാക്രോപീനിയ പോലുള്ള മസിൽസിൻ്റെ വേസ്റ്റിങ്, മസിൽസിൻ്റെ ആ ഒരു ബൾക്ക്നെസ് കുറയുന്ന ഒരവസ്ഥ, ഇതും ഈ ഇതിൻ്റെ കോംപ്ലിക്കേഷനാണ്, മെലിഞ്ഞുണങ്ങുന്നതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് നമുക്ക് എണ്ണാവുന്നതാണ്. ഇനി നമ്മൾ ചോദിക്കും എങ്ങനെ തടിക്കും, ആരോഗ്യകരമായ രീതിയിൽ എങ്ങനെ തടിക്കും? ഇപ്പോൾ നാം വീണ്ടും ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഏതൊരു മാർഗമാണോ നമ്മൾ സ്വീകരിക്കുന്നത് അത് ഒരിക്കലും തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാവരുത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പിന്നെ എങ്ങനെ ഹെൽത്തി വേയിൽ തടിക്കും പറയാം. കൂടുതൽ കഴിക്കുക, ശരീരം ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ കഴിക്കുക. സ്വാഭാവികമായിട്ടും 300 മുതൽ 500 കാലറി വരെ അധികമായി കഴിക്കുന്നത് സ്റ്റഡിയായിട്ട് ബോഡി വെയ്റ്റ് ഗെയിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കും. അതല്ല പെട്ടെന്നാണ് നമ്മൾ റിസൾട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ 700 മുതൽ 1000 കാലറി വരെ കൂടുതൽ കഴിക്കേണ്ടതായിട്ട് വരുന്നു. രണ്ടാമത്തതായിട്ട് പ്രോട്ടീൻ ധാരാളമായി കഴിക്കുക എന്നുള്ളതാണ്. പ്രോട്ടീൻ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നത് ഇറച്ചികൾ, അതിൽ മട്ടനാവട്ടെ ചിക്കനാവട്ടെ ബീഫാവട്ടെ, പിന്നെ ഡയറി പ്രോഡക്ട്സ്, നമ്മളെ പാല്, പാലുൽപ്പന്നങ്ങൾ, നട്സ്, അത്തരം ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ്. കാരണം നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സാണ്, മസിൽസിനെ ബിൽഡ് ചെയ്യുന്നത് പ്രോട്ടീനാണ്, ബോഡിക്കൊരു ഷേപ്പും റിജിഡിറ്റിയൊക്കെ നൽകുന്നത് പ്രോട്ടീനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വേണ്ട വെയ്റ്റ് ഗെയിൻ എന്ന് പറയുന്നത് ഒരു ബെല്ലി ഭാഗത്ത് കുമിഞ്ഞുകൂടിയ ഒരു ഫാറ്റല്ല, ശരീരത്തിൽ ഓൾ ഓവർ ബോഡിയിൽ അത് വ്യാപിച്ച് കിടന്ന് ഒരു സൗന്ദര്യത്തോടു കൂടിയുള്ള വെയ്റ്റാണ് ഏവരും ആഗ്രഹിക്കുന്നത്. അപ്പം അത്തരക്കാർ നിർബന്ധമായിട്ടും പ്രോട്ടീൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതും തന്നെയാണ്. പിന്നെ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് കഴിക്കാം. നമ്മൾ തടി വെക്കുന്നവരോട് എപ്പോഴും പറയാതെ ലോ കാർബോഹൈഡ്രേറ്റ്സ് എന്നാണ്, ഇതിൽ നേരെ ഓപ്പോസിറ്റ്, കാർബോഹൈഡ്രേറ്റും ഫാറ്റും കൂടുതലായിട്ട് കഴിക്കുക. അതുപോലെ 3 പ്രധാന ആഹാരങ്ങൾക്കിടയിൽ എനർജറ്റിക് ആയിട്ടുള്ള സ്നാക്സുകൾ കൂട്ടാം. ഈ എനർജറ്റിക്കായ സ്നാക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെയ്റ്റ് ഗെയിനിങ് ഷെയ്ക്സുകൾ ഇന്ന് അവൈലബിളാണ്. പാല്, നട്സ്, ബനാന ഒക്കെ ചേർത്തിട്ടുള്ള ഷെയ്ക്സുകൾ ഈ ഇൻ്റർവെല്ലിലായിട്ട്, ഈ ഭക്ഷണത്തിൻ്റെ ഇടയിലായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുറച്ചുകൂടി ടേസ്റ്റിലുള്ള ഭക്ഷണം ശീലിക്കാനാണ്. അത് പറയാൻ കാരണം നമുക്ക് ഭക്ഷണത്തോട് കൂടുതൽ ഭക്ഷണം കഴിക്കാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ തടി വെക്കേണ്ട ആളുകൾ. അപ്പോൾ ഭക്ഷണത്തിനോടൊരു താല്പര്യം വരണമെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിനൊരു ടേസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയുർവേദം ആഹാരം സർവ്വരസ പ്രധാനം എന്ന് പറയുന്നത് എല്ലാ രസങ്ങളും, മധുരം, അമ്ലം, ലവണം എന്ന് പറയുന്ന നമ്മുടെ ഷഡ്രസങ്ങളിൽ പറയുന്ന എല്ലാ രസങ്ങളും ഉൾപ്പെടുത്തുന്ന ഭക്ഷണമാണെങ്കിൽ കൂടുതലായിട്ട് ആ ആൾക്ക് കഴിക്കാനൊരു താല്പര്യം വരും. അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇറച്ചി കഴിക്കണം. ഇറച്ചി കഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കൊഴുപ്പുള്ള പാർട്സ് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ്, അവക്കാഡോ, പീനട്ട് ഇതും കൂടെ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും.
കിഴങ്ങ് വർഗ്ഗങ്ങളിലാണെങ്കിൽ പൊട്ടാറ്റോ മധുരക്കിഴങ്ങ് അത് നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒന്നാണ്. ഫ്രൂട്ട്സ് ഒരിക്കലും തന്നെ വെറും വയറ്റി കഴിക്കരുത്, അത് വെയിറ്റ് കുറയ്ക്കാനാണ് സഹായിക്കുക. അതുകൊണ്ട് ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ കട്ട് പീസ് ആയിട്ട് കഴിക്കുക, ജ്യൂസ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി പ്രധാനപ്പെട്ട ചോദ്യമാണ്, തടി കുറയ്ക്കേണ്ടവർ വ്യായാമം ചെയ്യുന്നു, തടി കൂട്ടേണ്ടവർ വ്യായാമം ചെയ്യണോ? നിർബന്ധമായിട്ട് വ്യായാമം ചെയ്യണം. എങ്ങനെയെന്ന് വെച്ചാൽ, ഈ വെയ്റ്റ് ലിഫ്റ്റിംഗ് പോലുള്ള വ്യായാമ മുറകളാണ് ഏറ്റവും നല്ലത്. അതൊരു നല്ലൊരു ഫിസിക്കൽ ട്രെയിനറുടെ സഹായത്തോടെ മാത്രം ചെയ്യാം. അതോടൊപ്പം ഒരു ഡോക്ടറുടെ കൺസേൺ, നമ്മുടെ സ്കെലിറ്റൽ ടിഷ്യൂസിന്, നമ്മുടെ എല്ലുകൾക്ക് ബലക്ഷയമൊന്നും ഇല്ല എന്ന് കൺസേൺ കിട്ടിയിട്ട് മാത്രം നമ്മൾ അതിന് ശ്രമിക്കുക. കാരണം ഈ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രോട്ടീനാണെന്ന് പറഞ്ഞല്ലോ, ഈ പ്രോട്ടീനും ഇത് നമ്മുടെ മസിൽസിലെ കൂടുതൽ ആക്ടിവിറ്റി ഉണ്ടാക്കാൻ സഹായിക്കുകയും അതുവഴി നമ്മുടെ റിജിഡിറ്റി, മസിൽസിൻ്റെ ഒരു ബൾക്ക്നെസ്സും റിജിഡിറ്റി ഫോം ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ ആഴ്ചയിൽ ഒരു 3 മുതൽ 4 ദിവസം വരെ നമ്മൾ ജിമ്മിൽ പോയി വെയ്റ്റ് ലിഫ്റ്റ് ക്രമേണ ഉയർത്തി ഉയർത്തി കൊണ്ടുവരുന്നത് നന്നായിരിക്കും. അത് നമുക്ക് കൂടുതൽ വിശപ്പുണ്ടാകും വരെ ഒരു അർത്ഥത്തിൽ സഹായിക്കുന്ന ഒന്നാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ തടിക്കും, നിർബന്ധമായിട്ട് നിങ്ങൾ തടിച്ചിരിക്കും. പ്രധാന ആഹാരങ്ങളുടെ മുമ്പ് ഒരു കാരണവശാലും കൂടുതലായിട്ട് വെള്ളം കുടിക്കരുത്. കൂടുതൽ കഴിക്കുക, പലപ്പോഴായിട്ട് കഴിക്കുക. നിർബന്ധമായും പാൽ ശീലമാക്കുക. ചായ, കട്ടൻ ചായയോ കട്ടൻ കോഫിയോ ആണോ കഴിക്കുന്നതെങ്കിൽ നിർബന്ധമായും പാൽ ചായയോ പാൽ കോഫിയോ ആക്കുക. വെയ്റ്റ് ഗെയിൻ ഷെയ്ക്സുകൾ പതിവാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പാല്, ഏതെങ്കിലും നട്സ്, ബനാന എല്ലാം ചേർത്ത് ഷെയ്ക്ക് പോലെ ഓരോ പ്രധാന ആഹാരങ്ങൾക്ക് ഇടയിലായിട്ട് കുടിച്ച് ശീലമാക്കുക. പിന്നെ ഒരു കാര്യം, യൂസ് ബിഗ് പ്ലേറ്റ്സ് എന്നാണ്, വലിയ പാത്രത്തിൽ ആഹാരം ശീലാക്കുക. അത് ഒരു സൈക്കോളജിക്കൽ ഇതാണ്. നമ്മളെപ്പോഴും ചെറിയ പാത്രത്തിൽ ശീലിക്കുമ്പോൾ പിന്നെ അത് രണ്ടാമതും കഴിക്കാനുള്ളൊരു മടി കൊണ്ടോ അല്ലെങ്കിൽ അത് പല കാരണം കൊണ്ട് നമ്മൾ കൂടുതൽ കഴിക്കാതെ പോകുന്നു. അതുകൊണ്ട് വലിയ പ്ലേറ്റുകൾ ശീലമാക്കുക. രാത്രി പെട്ടെന്ന് ഉറങ്ങുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളെ ആയുർവേദം പ്രത്യേകിച്ച് അനുശാസിക്കുന്ന ഒന്നാണ് നിശാജാഗരണം, രാത്രി ജാഗരണം. രാത്രി ഒരുപാട് ഉറക്കൊഴിക്കുന്നത് മെലിയാൻ കാരണമാകും. പ്രോട്ടീൻ ആദ്യം പിന്നീട് വെജിറ്റബിൾ, ആ ഒരു പാറ്റേൺ. ആദ്യം പ്രോട്ടീൻ കഴിക്കുക, പിന്നീട് വെജിറ്റബിൾ. ആദ്യം വെജിറ്റബിളും സ്റ്റാർച്ചും കഴിച്ച് പ്രോട്ടീൻ അവസാനം കഴിക്കുന്നതിന് പകരം പ്രോട്ടീൻ ആദ്യം കഴിച്ച് പിന്നീട് വെജിറ്റബിൾ ആക്കുക. ഒരു കാരണവശാലും സ്മോക്ക് ചെയ്യരുത്, അത് നിങ്ങളെ മെലിയിപ്പിക്കും. ആയുർവേദ വിധിപ്രകാരം എങ്ങനെ നമ്മുടെ ഭാരം വർദ്ധിക്കാം? നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വയറാണ് എല്ലാം. നമ്മുടെ ജഠരാഗ്നി എന്ന് ആയുർവേദത്തിൽ പറയും. നമ്മുടെ ദഹനരസത്തെ ആദ്യം പരിപോഷിപ്പിക്കുക. ഈ അഷ്ടചൂർണം പോലുള്ള, വൈശോനര ചൂർണം പോലുള്ള ഔഷധങ്ങൾ കൊണ്ട് നമ്മുടെ അഗ്നിയെ വർദ്ധിപ്പിച്ച് പിന്നീട് ബ്രഹ്മണമായിട്ടുള്ള, തടിപ്പിക്കുന്ന, പുഷ്ടിപ്പിക്കുന്ന മരുന്നുകളായിട്ടുള്ള ബ്രഹ്മരസായനം, അശ്വഗന്ധ, ലേഹ്യം, ഇതൊക്കെ വൈദ്യ നിർദ്ദേശപ്രകാരം ശീലമാക്കുക. അതുപോലെ ഒരു പ്രത്യേക കാര്യം, ഒരു ദിനചര്യയായിട്ട് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും എണ്ണ തേച്ച് കുളിക്കുന്നത് ശീലമാക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ബലാശുഗന്ധാദി, മഹാമാഷ തൈലമൊക്കെ വെച്ച് ഡെയിലി ഒന്ന്, അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഒന്ന് ദേഹം മൊത്തം തൈലം പുരട്ടി കുളിക്കുന്നത് ശീലമാക്കുക. അത് തടിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഡോക്ടർ പി ആലിക്കുട്ടി കോട്ടക്കൽ ആയുർവേദ ആൻഡ് മോഡേൺ ഹോസ്പിറ്റലിൻ്റെ ഔഷധ നിർമ്മാണ വിഭാഗമായ കോട്ടക്കൽ ആയുർവേദ ഫാർമസിയുടെ ഒരു ന്യൂട്രീഷൻ, ഹെർബൽ ന്യൂട്രീഷൻ പൗഡറുണ്ട്. ഹെർബൽ കണ്ടൻറ്റുകൾ മാത്രം, ഒട്ടും പാർശ്വഫലങ്ങളില്ലാതെ ഹെർബൽ ന്യൂട്രീഷൻ പൗഡർ എന്ന പേരിൽ മാർക്കറ്റിൽ അവൈലബിളാണ്. ഈ ഇത് ഒരു ടീസ്പൂണ് 2 നേരം പാലിൽ കഴിക്കുന്നത് കൂടുതൽ നന്നായിരിക്കും. ഈ പ്രൊഡക്റ്റ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയ തരത്തിൽ ഒരു തടിയോടുകൂടിയുള്ള ആരോഗ്യമുള്ള ഒരു ശരീരമാണ് സ്ലിം ബ്യൂട്ടിയായി അനാരോഗ്യത്തോടു കൂടി ഇരിക്കുന്നത്. അതുകൊണ്ട് തടിയില്ലാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം അത് അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് ഉത്തമം.